വാർത്തകൾ വിശദമായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2012-2013 പദ്ധതി രേഖയിലും പ്രൊജക്റ്റിലും ഇല്ലാത്തതും മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. IAY പദ്ധതി പ്രകാരം ഈ വർഷം വീടുകൾ ഇല്ലെന്നിരിക്കെ അപേക്ഷ ക്ഷണിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും CPM നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2012-2013 പദ്ധതി രേഖയിലും പ്രൊജക്റ്റിലും ഇല്ലാത്തതും മാനദണ്ഡങ്ങൾ മറികടന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചതെന്ന് CPM അംഗങ്ങളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭവന നിർമ്മാണത്തിന് ഈ വർഷം പ്രൊജക്റ്റ് ഉണ്ടായിരുന്നില്ല. IAY എന്ന പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, പുതിയ പദ്ധതി രേഖയിൽ കാർഷിക മേഖലയെ പൂർണ്ണമായും അവഗണിച്ചു. 4% തുക മാത്രമാണ് ഈ മേഖലയ്ക്കായി വകയിരുത്തിയത്. മുൻ ഭരണസമിതി 40% വരെ തുക വകയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മാനദണ്ഡങ്ങൾ മാറ്റാൻ ആവശ്യപ്പെടുകയും അതിന് തയ്യാറാവാത്തതുകൊണ്ടും LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായും CPM നേതാക്കൾ പറഞ്ഞു. IAY പദ്ധതിയിൽ ഇത്തവണ പണം വകയിരുത്തിയിട്ടില്ല. 2012-2013 വർഷത്തെ എഗ്രിമെൻ്റ് വെച്ചവർ വീട് പണി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. കാരശ്ശേരി പഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലത്തെ റോഡ് പ്രവൃത്തികൾ മാത്രമാണ് നടക്കുന്നത്. ഇത് വൻ അഴിമതിക്ക് കാരണമാവുന്നതായും CPM നേതാക്കൾ പറഞ്ഞു. ഈ പദ്ധതി സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ് പഞ്ചായത്ത്. IAY വീട് സംബന്ധിച്ചാണ്. IAY വീട് സാധാരണ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് ആണ് IAY വീടിന് ആളുകളെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കേണ്ടത്. നയാ പൈസയും വീടിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. കാരശ്ശേരി പഞ്ചായത്തിൽ ഇത്തവണ വീട് നൽകേണ്ടതില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. പക്ഷേ അപേക്ഷ അച്ചടിച്ച് കൊടുത്തപ്പോൾ IAY വീടിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ IAY വീടിന് 4 കൊല്ലം 3 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റ് പഞ്ചായത്തിൽ ഇപ്പോഴും ലഭ്യമാണ്. 2012-2013 വർഷത്തിൽ IAY പദ്ധതിക്കുള്ള ഗുണഭോക്താക്കൾ എഗ്രിമെൻ്റ് വെക്കുകയും വീടിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ IAY പദ്ധതിക്ക് 2012-2013 അപേക്ഷ ക്ഷണിച്ചത് ആളുകളെ വിഡ്ഢികളാക്കാനാണ്. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK വിനോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം K ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.